ഇന്ത്യൻ സിനിമാ ലോകത്ത് ഞെട്ടിപ്പിക്കുന്ന പല അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ബോളിവുഡ് പോലുള്ള വലിയ സിനിമാ ലോകത്ത് തങ്ങി നിൽക്കുമ്പോൾ, എന്നാൽ ഇവിടുത്തെ കൊച്ചു മോളിവുഡിലും അങ്ങനെയുള്ള അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ മോഹൻലാൽ ചിത്രമായിരിക്കുമ്പോൾ പറയേണ്ടതില്ലല്ലോ, അതും ആരാധകർ ആഘോഷിക്കും. മോളിവുഡിൽ നിന്നും മികച്ച സിനിമകളാണ് പിറക്കുന്നത്. കണ്ടന്റ് വൈസ് മോളിവുഡിലെ ചിത്രങ്ങൾക്ക് വളരെ ഉയർന്ന സ്ഥാനമാണ്. മികച്ച ചിത്രങ്ങൾ പിറക്കുമ്പോൾ മോളിവുഡിൽ നിന്നും പല ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ അതൊരു ഫാഷനായി തന്നെ മാറിയിട്ടുണ്ട്. മോളിവുഡിലെ മികച്ച ഹിറ്റായ ചിത്രങ്ങളൊക്കെ റീമേക്ക് ഉണ്ടാവുക. പല മോഹൻലാൽ ചിത്രങ്ങളും ഇങ്ങനെ റീമേക്ക് ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ തന്നെ പല ഭാഷകളിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില സിനിമകൾ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര തലത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടവർ, അതും 3 തവണ. ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ 3 തവണ റീമേക്ക് ചെയ്യപ്പെട്ട 2 സിനിമകളെ ഉള്ളൂ. അതാണ് ഞെട്ടിപ്പിക്കുന്നത്. അതിൽ നമ്മുടെ ഒരു മോഹൻലാൽ ചിത്രമുണ്ട് എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലാണ്. മറ്റൊരു ചിത്രം അമിതാഭ് ബച്ചന്റെ ചിത്രമാണ്. ഈ അംഗീകാരം നേടുന്ന 2 ഇന്ത്യൻ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും മലയാളികളെയും സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. മോഹൻലാലിന്റെ ദൃശ്യവും അമിതാഭ് ബച്ചൻ നായകനായ ദീപാർ എന്ന ചിത്രവുമാണ് ഈ 2 ചിത്രങ്ങൾ. ദൃശ്യം 2013 ഇറങ്ങിയെങ്കിൽ ദീപാർ എന്ന ചിത്രം 1975 ഇറങ്ങിയ ചിത്രമാണ്. അമിതാഭ് ബച്ചൻ നായകനായ ദീപാർ എന്ന ചിത്രം ഇറാൻ, തുർക്കി, ഹോങ്കോങ് എന്നിവിടങ്ങളാണ് റീമേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രം വലിയ രീതിയിൽ തന്നെ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും ദൃശ്യം റീമേക്ക് ചെയ്തതും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. അന്താരാഷ്ട്ര തലത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ടത് ശ്രീലങ്ക, ചൈന, ഇന്തോനേഷ്യ എന്നിവിടങ്ങളാണ്. എന്നാൽ ഈ റീമേക്കുകൾക്ക് ഇന്നും അവസാനമില്ലാതെ തുടരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ദൃശ്യം എന്ന സിനിമ പല സ്ഥലങ്ങളിലും ഇപ്പോഴും റീമേക്ക് ചെയ്യപ്പെടുന്നു എന്നതും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതിനുള്ള ചർച്ചകൾ നടക്കുന്ന കാര്യം അടുത്തിടെ ജിത്തു ജോസഫ് പോലും പറയുകയുണ്ടായി. ഈ 2 ചിത്രങ്ങൾക്കാണ് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ചില അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് പ്രമുഖർ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ആരാധകർ ഇത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. ഈ അംഗീകാരം നേടിയ 2 നടന്മാരെയും പ്രശംസിക്കുകയാണ്. അതിനൊപ്പം അവരുടെ ചിത്രങ്ങളും. ഇന്ത്യൻ സിനിമയിൽ നിന്ന് 3 തവണ അന്താരാഷ്ട്ര തലത്തിൽ റീമേക്ക് ചെയ്യപ്പെട്ട ഇവരുടെ ഈ 2 സിനിമകൾ